നാം ബലഹീനപ്പെട്ട് ഏറ്റവും തളർന്നു പോകുന്ന സമയമുണ്ട്. എല്ലാവരും നമ്മളെ കൈവിടുന്നൊരു സമയവും ഒരുപക്ഷെ ദൈവം ഇറങ്ങി വരാത്തത് എന്താണ് എന്ന് ചിന്തിക്കുന്ന ചില പ്രത്യേക പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുന്നവരാകാം. കർത്താവ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, സമയത്ത് തക്ക സമയത്ത് ഇറങ്ങി വന്നവൻ വിടുവിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ദൈവദാസനും കുറച്ച് സഹോദരങ്ങളും ഒരു നദിയിൽ കുളിക്കാനായി കടന്നു പോകുമ്പോൾ വലിയ ആഴമുള്ള ഒരു ഭാഗത്തേക്ക് ഒരു കൂട്ടുകാരൻ അകപ്പെട്ടു പോയി. ആ വെള്ളത്തിൽ അദ്ദേഹം മുങ്ങിത്താഴുകയാണ്. ആ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അലറി വിളിച്ചു. അവിടെ ആ തടാകക്കരയിൽ അങ്ങനെ മുങ്ങിത്താഴുന്നവരെ സഹായിക്കുവാൻ രക്ഷിക്കുവാൻ ഒരാളവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇദ്ദേഹം മുങ്ങിത്താഴുന്ന കണ്ടപ്പോൾ അദ്ദേഹം വന്ന് സഹായിക്കുന്നില്ല, രക്ഷിക്കുന്നില്ല. എല്ലാവരും അമ്പരന്നിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം അദ്ദേഹം മുങ്ങി പൊങ്ങി താണു. ഒടുവിൽ താണു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നൊടിയിടയിൽ ആ മാറിയിരുന്ന ഗാർഡ് നീന്തി വന്ന് അദ്ദേഹത്തെ പിടിച്ചു. പിടിച്ച് വളരെ ശ്രമപ്പെട്ട് വലിച്ച് കരക്കെത്തിച്ചു. കരക്കെത്തിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുവാനിടയായി. ആ ദൈവദാസന് വലിയ പ്രയാസവും രോഷവും ഒക്കെ വന്നു. ആ ദൈവദാസൻ ആ ഗാർഡിനോട് ചോദിച്ചു, എൻ്റെ കൂട്ടുകാരൻ ഈ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ടിട്ട് നിങ്ങളെന്താണ് നോക്കി നിന്നത്? നിങ്ങളെന്താണ് ആ സമയത്ത് ചാടി രക്ഷിക്കാഞ്ഞത്? ആ ഗാർഡിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അദ്ദേഹം മുങ്ങാൻ തുടങ്ങുന്ന സമയത്ത്, മുങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല ബലമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇറങ്ങിയാൽ എൻ്റെ ജീവനും കൂടി അദ്ദേഹം അപകടത്തിലാക്കും. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശക്തിയും ആരോഗ്യവും എൻ്റെ മേൽ പ്രയോഗിക്കും, എനിക്കും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയാതെ വരും. എന്നാൽ അല്പസമയം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബലം ക്ഷയിക്കും. മുഴുവൻ ബലവും ക്ഷയിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹത്തെ രക്ഷിക്കുവാനിടയായത്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് പ്രതിസന്ധിയുടെ സമയത്ത് ചിലപ്പോൾ ദൈവം പോലും ഇറങ്ങി വരുന്നില്ല, ദൈവം പോലും ഒന്നും മനസ്സിലില്ലല്ലോ, ദൈവം പോലും സഹായിക്കുന്നില്ലോ എന്ന് ചിന്തിക്കുന്ന ചില വേളകൾ വരും. യേശുവിൻ്റെ ശിഷ്യന്മാർ ഇതുപോലെ പടകിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കാറ്റടിക്കുന്നുണ്ട്, കൊളുണ്ട്, തിരമാലകളുണ്ട്, യേശു അനങ്ങുന്നില്ല, യേശു ഉറങ്ങുകയാണ്, അവർ നിലവിളിക്കുകയാണ്, ഞങ്ങളെ സഹായിക്കുന്നില്ലയോ, എഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിക്കുക. പക്ഷേ യേശു അത് കഴിഞ്ഞപ്പോൾ അവസാനം ഉണർന്നു, അവരെ രക്ഷിക്കുമ്പോൾ അല്ലെ, അവരെ വിടുവിക്കുമ്പോൾ കാറ്റിനെ കടലിനെ ഒക്കെ ശാന്തമാക്കി കഴിഞ്ഞപ്പോൾ കർത്താവ് അവര് നിലവിളിച്ചു, അവര് ഞങ്ങളെ രക്ഷിക്കുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് തിരിച്ച് അവരെ ശാസിക്കുകയാണ്, നിങ്ങൾക്ക് വിശ്വാസമില്ലയോ. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നമ്മളുടെ ദൈവം നമ്മളെ കൈവിടുന്നവനല്ല, എന്നാൽ നമ്മുടെ മാനുഷികമായ ഒരുപാട് ശ്രമങ്ങളുണ്ട്, ഒരുപാട് അധ്വാനങ്ങളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രയോഗിക്കുന്നവരാണ്. കർത്താവ് വെയിറ്റ് ചെയ്യും, ഇതൊക്കെ കഴിയട്ടെ, അവൻ്റെ ആശ്രയം പൂർണ്ണമായി, അവളുടെ ആശ്രയം പൂർണ്ണമായി എൻ്റെ അടുക്കലാകട്ടെ. ചില ആളുകളൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാറുണ്ട്, വലിയ വിശ്വാസത്തോടു കൂടിയൊന്നും അല്ല, അതും കൂടെ നടക്കുവാണേ നടക്കട്ടെ എന്നുള്ള ചിന്തയിലാണ്. പലപ്പോഴും അതിന് മറുപടി ലഭിക്കാറില്ല. എന്നാൽ ഒരു പ്രതീക്ഷയുമില്ല, ഇനി കർത്താവെ അവിടുന്ന് മാത്രമേ സഹായിക്കാനുള്ളൂ എന്നുള്ള ആ ഒരു ആശ്രയം വരുമ്പോൾ സമയത്ത് കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെയാണ് എബ്രായ ലേഖനം 4:15 പതിനഞ്ചാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നമ്മുടെ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹായം കാണിപ്പാൻ, സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, അവൻ കഴിയുന്നവനാ. ഹല്ലൂയ. പൗലോസ് അപ്പോസ്തലൻ ഇത്തരത്തിലുള്ള ഒരു വലിയ ബലഹീനതയിൽ കൂടെ കടന്നുപോയി. ഒരുപക്ഷെ ആ ബലഹീനത പൗലോസിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ നിഗളം വർദ്ധിച്ചപ്പോൾ, നിഗളം വർദ്ധിക്കുമെന്ന് കണ്ടപ്പോൾ, പരാജയപ്പെടുമെന്ന് കണ്ടപ്പോൾ ഒരു ഒരു ശൂലം കർത്താവ് അനുവദിച്ചതാണ്. ആ ബലഹീനത നീങ്ങാനായി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ ഞാൻ തരാം, എൻ്റെ കൃപയ്ക്കകത്ത് ശക്തിയുണ്ട്, ആ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും.
ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എനിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നുണ്ട്, എനിക്കുള്ള കൃപ വ്യർത്ഥമാകുന്നില്ല, അത് എൻ്റെ മേൽ ശക്തിയോടെ വെളിപ്പെട്ടു വരുന്നുണ്ട്, എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ബലഹീനതകളിൽ ഞാൻ സന്തോഷിക്കുന്നു, അവിടെ ദൈവത്തിൻ്റെ ശക്തി വരുന്നു, ഞാനത് അനുഭവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളെ കൈവിടുന്നവനല്ല, നമ്മുടെ ബലഹീനതകളിൽ സഹായിക്കുന്നവനാണ്. സമയത്ത് അവൻ ഇറങ്ങി വരും. റോമലേഖനം 5:6 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക്, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നാം ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണം തക്ക സമയത്തായിരിക്കുന്നു ആയിരുന്നു. നാം ബലഹീനരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി അവൻ മരണം ഏറ്റെടുക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, അവൻ ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്നവനാണ്. ബലം കുറയുന്നെന്ന് കാണുന്നുണ്ട്, അവൻ ബലം വർദ്ധിപ്പിച്ചു തരുന്നവനാണ്. ഹല്ലേലൂയ. ഇനി ബലഹീനപ്പെട്ടു പോയവരെ കർത്താവിന് ഉപയോഗിക്കുവാനുണ്ട്. 1 കൊരിന്ത്യർ 1:26-27 വാക്യങ്ങളിൽ, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനതമായത് തിരഞ്ഞെടുത്തു. അപ്പം അതിനും ദൈവത്തിന് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ദൈവം നന്നായി അറിയുന്നു. അതിനകത്തും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനുണ്ട്. നമ്മുടെ ആശ്രയം കർത്താവിൽ തന്നെ ആകട്ടെ. നമ്മുടെ ബലത്തിലോ കഴിവിലോ നമ്മുടെ സാധ്യതകളിലൊന്നും പ്രശംസിക്കാനില്ല. നമ്മുടെ കർത്താവാണ് നമ്മുടെ ബലം, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദാവീദ് ഒരുപാട് ബലവും കഴിവും പ്രാപ്തിയുള്ളവനാണ്, പക്ഷേ അവൻ്റെ ബലം യഹോവയായിരുന്നു. എൻ്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ബലം, അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബലം നിന്നിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ കൃപ, നമ്മുടെ ബലഹീനത തികഞ്ഞു വരും, ശക്തി ബലഹീനത തികഞ്ഞു വരും. സമയത്ത് അവൻ ഇറങ്ങി വന്ന് വിടുവിക്കും. നിരാശപ്പെടരുത്. ഈ സംവത്സരത്തിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് വരുമ്പോൾ നിരാശപ്പെടുന്ന ഒരുപാട് ചിന്തകൾ നമ്മുടെ അകത്ത് വരാം. കർത്താവ് ഇറങ്ങി വന്ന് വിടുവിച്ചില്ലല്ലോ. സമയത്ത് അവൻ വിടുവിക്കും, അവൻ കൈവിടില്ല. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. ദൈവപ്രവൃത്തികളിൽ ഒരുപാട് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അവിടുന്ന് സമയത്തിറങ്ങി വരും, തക്ക സമയത്ത്. കർത്താവ് ഞങ്ങളെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവൻ, ഇറങ്ങി വന്ന് വിടുവിക്കുമെന്നുള്ള ദൂത് കേട്ടു. ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ സ്വസ്ഥത നൽകണമേ, ധൈര്യം നൽകണമേ. നിരാശ, അവിശ്വാസവും സംശയങ്ങളെല്ലാം മാറിപ്പോകട്ടെ. തക്ക സമയത്ത് ബലഹീനതകളിൽ സഹായിപ്പാൻ ഇറങ്ങി വരുന്നവൻ കൂടെ ഇരിക്കണം. അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മക്കൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ, അമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർ കൂടെ നിങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.